കൊല്ലം കരുനാഗപ്പള്ളിയിൽ ലഹരി സംഘത്തെ പിടികൂടാനെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെ അക്രമം. പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരുടെ വാഹനം തോട്ടിലേക്ക് ലഹരി സംഘം എടുത്തെറിഞ്ഞു. രക്ഷപ്പെട്ട പ്രതികൾക്കായി എക്സൈസും പോലീസും അന്വേഷണം വ്യാപിപ്പിച്ചു. കൊല്ലം കുലശേഖരപുരം ആദിനാട് വടക്ക് വച്ചായിരുന്നു സംഭവം. സഹോദരങ്ങളായ സക്കീർ, ഷാലു എന്നിവർ MDMA കച്ചവടം നടത്തുന്നതായ വിവരം എക്സൈസിന് ലഭിച്ചു. എക്സൈസ് സംഘം പരിശോധനയ്ക്കെത്തുമ്പോഴാണ് ആക്രമണമുണ്ടായത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് സക്കീറും ഷാലുവും ആക്രമിക്കുകയായിരുന്നു. ആയുധങ്ങൾ ഉപയോഗിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതികൾ ഉദ്യോഗസ്ഥരെത്തിയ രണ്ട് ബൈക്കുകളും നശിപ്പിച്ചു. പ്രതികളുടെ വീട്ടിൽ നടന്ന പരിശോധനയിൽ 11 ഗ്രാം MDMA, 10 ഗ്രാം കഞ്ചാവും ഒരു മൊബൈൽ ഫോണും ലഹരി വസ്തുക്കൾ തൂക്കി വിൽക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ഇലക്ട്രോണിക് ത്രാസും കണ്ടെടുത്തു. മയക്കൂരനായ MDMA 11 ഗ്രാം പിടികൂടിയുണ്ടായി. എന്നാൽ ഈ സമയം പ്രതികൾ അക്രമാസക്തരാകുകയും എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും എക്സൈസിന്റെ വാഹനം തല്ലി തകർത്ത് റോട്ടിലേക്ക് വലിച്ചെറിയുകയും സാഹചര്യമുണ്ടായി. സംഭവം അറിഞ്ഞ് കരുനാഗപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും പ്രതികളായ സഹോദരങ്ങൾ രക്ഷപ്പെട്ടിരുന്നു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. പ്രതികൾക്കായി പോലീസും എക്സൈസും അന്വേഷണം ഊർജിതമാക്കി. മീഡിയ വൺ, കൊല്ലം. ബെനാമി വായ്പാ തട്ടിപ്പിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കരുവന്നൂർ ബാങ്കിൽ വീണ്ടും പണം നിക്ഷേപിച്ച് തളിയകോണം സ്വദേശി ശൈലജ. 30 വർഷത്തോളമായി കരുവന്നൂർ ബാങ്കിൽ സ്ഥിരമായി ഇടപാട് നടത്താറുണ്ടെന്നും നിക്ഷേപങ്ങൾക്ക് ഇപ്പോഴും പലിശ ലഭിക്കാറുണ്ടെന്നും ശൈലജ പറയുന്നു. ഇരിങ്ങാലക്കുട നഗരസഭയിലെ CDS ചെയർപേഴ്സൺ കൂടിയാണ് ശൈലജ ബാലൻ. സ്ഥിര നിക്ഷേപമായി 1 ലക്ഷം രൂപയാണ് തളിയകോണം സ്വദേശി ശൈലജ ബാലൻ കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചത്. കരുവന്നൂരിലെ നിക്ഷേപം തിരികെ ലഭിക്കുന്നില്ലെന്ന പരാതി ഉയരുമ്പോഴാണ് ശൈലജ സ്ഥിര നിക്ഷേപം നടത്തിയത്. 30 വർഷമായി കരുവന്നൂർ ബാങ്കുമായി ഇടപാടുകൾ നടത്താറുണ്ടെന്ന് ശൈലജ പറഞ്ഞു. കിട്ടണില്ല എന്നുള്ളൊരു പരാതിയാണ് പക്ഷെ നമുക്ക് ബാങ്കായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പൈസയൊക്കെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. നമ്മളെ ഡെപ്പോസിറ്റിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്ന മാസം മാസം നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ബാങ്കില് ഈ പൈസ ഉള്ളത് ഞങ്ങളുടെ വ്യക്തിപരമായ ഒരു ആശയത്. ബാങ്കിന് അത്ര വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളെ ബാങ്കില് പൈസ നിക്ഷേപിക്കാനായിട്ട് നമ്മൾ ഇടാനായിട്ട് നമ്മള് സമ്മതിക്കുന്നു. കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കാനുള്ള പദ്ധതികൾക്ക് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി രൂപം നൽകി വരികയാണ്. 110 കോടി രൂപയുടെ സ്ഥിര നിക്ഷേപം പുതുക്കിയത് പ്രതിസന്ധിയിലായ ബാങ്കിന് ആശ്വാസമായിരുന്നു. ഇതിന്റെ ത്രൈമാസ പലിശ കൃത്യമായി കൊടുക്കുന്നുണ്ടെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അറിയിച്ചു. നിലവിൽ 5 ലക്ഷം രൂപ വരെ കാർഷിക ഭൂപണയ വായ്പകളും ബാങ്ക് നൽകുന്നുണ്ട്. 8% പലിശ നിരക്കോടെ സ്വർണ്ണ പണയ വായ്പയും പുനരാരംഭിച്ചു. മീഡിയ വൺ, തൃശൂർ.